ഗുരുവായൂരിൽ പ്രവർത്തിക്കുന്ന അനധികൃത ലോഡ്ജുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ലോഡ്ജുകൾക്ക് നഗരസഭ ലൈസൻസ് അനുവദിക്കുന്നതായാണ് ആക്ഷേപം. കഴിഞ്ഞ മാസം ലോഡ്ജിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് വിദ്യാർത്ഥി മരിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഗുരുവായൂരിൽ അനധികൃത ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ലോഡ്ജുകൾ നഗരസഭയുടെ മൌനാനുവാദത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം. കഴിഞ്ഞ മാസം ക്ഷേത്രദർശനത്തിന് കുടുംബസമേതം എത്തിയ വിദ്യാർത്ഥി ലോഡ്ജിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് മരിച്ചിരുന്നു. നഗരസഭയുടെ ഒത്താശയോടെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ലോഡ്ജിന് ലൈസൻസ് നൽകിയതെന്നാണ് ആക്ഷേപം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ലൈസൻസ് അനുവദിച്ച ഉദ്യോഗസ്ഥനെ പ്രതി ചേർക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ നിരന്തരമായി വർഷങ്ങളായി ഗുരുവായൂരിലെ പൊതുപ്രവർത്തകരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗുരുവായൂരിൻ്റെ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ അംഗീകൃത സംഘടനകളടക്കം ഗുരുവായൂരിലെ ഈ അനധികൃത ലോഡ്ജ് സംവിധാനത്തെ, ലോഡ്ജിംഗ് മാഫിയയെക്കുറിച്ച് നിരന്തരം പരാതിയും പ്രതിഷേധങ്ങളുമൊക്കെ നിരന്തരമായി അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും നഗരസഭയുടെ ഭരണാധികാരികളോ നഗരസഭയുടെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഒരു ചെറുവിരലനക്കാൻ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ 14 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് പര്യവസാനിക്കേണ്ടി വന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ലോഡ്ജുകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ.